നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ കേരളയിലും സിൽവർ ലൈനും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത്. ഇതിപ്പോൾ അങ്ങ് നടപ്പിലാക്കി കഴിയും. ആയിരക്കണക്കിന് കോടി രൂപ ചെലവിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി പ്രകൃതി പഠനം പരിസ്ഥിതി പഠനം ഉൾപ്പെടെ നടത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം കേരളയിൽ നിന്നും അതുപോലെ കെ ഫോണൊക്കെ എന്തായോ എന്തോ കെ ഫോൺ ഇപ്പം ജിയോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റുകളിലൂടെ അവർ അവരുടെ ഫൈബർ വലിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ കെ ഫോൺ എവിടെ കൊണ്ട് വലിക്കും എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പറച്ചിലിന് മാത്രം ഒരു കുറവുമില്ല. ഈ വായിട്ടലയ്ക്കുന്നതിനും ജനങ്ങളെ പറ്റിക്കുന്നതിനും മാത്രം ഒരു കുറവുമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളവും വാസ്തവ വിരുദ്ധവുമാണ്. കേരളത്തിലെ പ്രബുദ്ധ ജനതയെ പറ്റിക്കാൻ എങ്ങനെ ഈ സർക്കാരിന് കഴിയുന്നു എന്ന് അത്ഭുതം കൂറുകയാണ് സാധാരണക്കാർ. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാത പൂർണ്ണമായി പരിസ്ഥിതി സൗഹൃദമാണെന്നുള്ള സർക്കാർ വാദം പൊളിയുകയാണ്. വെറും വസ്തുതാവിരുദ്ധമായ വാസ്തവത്തിന് നിരക്കാത്ത പച്ചക്കള്ളമാണ് പറയുന്നത്. അതായത് ഏതാണ്ട് 140-ലധികം കിലോമീറ്റർ വയൽ മേഖലയിലൂടെ പാടശേഖരങ്ങളിലൂടെ കടന്നു പോകുന്ന പദ്ധതി ഏക്കർ കണക്കിന് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രളയക്കെടുതികൾ ഇവിടെ രൂക്ഷമായി വരുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. 140 കിലോമീറ്റർ വയൽ ഇത് നികത്തേണ്ടി വരും, അല്ലെങ്കിൽ അതിനു മുകളിലൂടെ ഈ പാത ഒരുക്കേണ്ടി വരും. കടലുണ്ടി പക്ഷി സംരക്ഷണ മേഖലയിലൂടെ കടന്നു പോകുന്ന പാത കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ തുരന്നാണ് നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. തൃശ്ശൂരിലെ കോൾനിലങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ പാത പോകുന്നത്. വയൽ മേഖലയിലൂടെ ഭൂനിരപ്പിൽ നിന്ന് 10 അടിയോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് നിർമ്മാണം. ഏക്കർ കണക്കിന് ഭൂമി പദ്ധതിക്ക് വേണ്ടി നഷ്ടമാകും. കൂടാതെ പാതയ്ക്ക് ഇരുവശങ്ങളിലും 6 മീറ്റർ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കുന്നതിനാൽ വെള്ളമൊഴുകിപ്പോകാതെ വെള്ളപ്പൊക്കത്തിനും കാരണമാകും. ഏക്കർ കണക്കിന് കൃഷി നശിക്കും. പാവപ്പെട്ട കർഷകരുടെ വയറ്റത്തടിക്കും. കോൾനിലങ്ങൾ അതുപോലെ പാടശേഖരങ്ങൾ ഒക്കെ തന്നെ മലകൾ കുന്നുകളൊക്കെ തുരന്നു പോകുന്ന ഈ പദ്ധതി എങ്ങനെ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാകും എന്നാണ് സർക്കാർ പറയുന്നത് എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത്. ഹരിത പദ്ധതി, അതായത് ഗ്രീൻ പ്രൊജക്ട് എന്ന വിശേഷണം കേരളത്തിലടക്കം ഭൂഷണമല്ല. നിർമ്മാണം നടക്കാത്ത മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഹരിത പദ്ധതിയെന്നും നിർമ്മാണം നടന്ന മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ബ്രൗൺ പദ്ധതിയെന്നുമാണ് പറയുന്നത്. സിൽവർ ലൈനിന്റെ 33% പ്രദേശവും കടന്നു പോകുന്നത് നഗരമേഖലയിലൂടെയാണ്. അതുപോലെ ഏതാണ്ട് 10,000-ലധികം കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരുന്നു. അതുപോലെ 20,000-ൽ പരം നിർമ്മിതികൾ പൊളിച്ചു മാറ്റേണ്ടി വരുന്നു. ഇതൊന്നും ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കേട്ട മട്ടില്ല, അല്ല കേൾക്കേണ്ട കാര്യമില്ല. പദ്ധതി എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അവസരം കൊടുക്കുന്ന, മന്ത്രിമാർക്കും അവസരം കൊടുക്കുന്ന ഈ പദ്ധതികളൊക്കെ എന്തെങ്കിലും കാണിച്ച് തുടങ്ങി വെച്ചാലല്ലേ അഴിമതി നടത്താൻ പറ്റൂ, സ്വജന പക്ഷപാതം നടത്താൻ പറ്റൂ. ജനങ്ങൾ കഷ്ടപ്പെട്ടാലെന്ത്, പാടശേഖരങ്ങൾ നശിച്ചാലെന്ത്, ജനങ്ങൾ വെള്ളപ്പൊക്കം മൂലം കഷ്ടപ്പെട്ടാലെന്ത്, ബുദ്ധിമുട്ടിയാലെന്ത്, പരിസ്ഥിതി തകർന്ന് തരിപ്പണമായാലെന്ത്, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം, പണവും എല്ലാം.